സത്യവാൻ മാരെ കൂടെ നിലകൊള്ളണമെന്ന് സൂറത്ത് തൗബയിലെ 119ാമത്തെ ആയത്ത് വലാ തഹാദൂന അലാ തആമിൽ മിസ്കീൻ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ പരസ്പരം പ്രേരിപ്പിക്കാത്തത് എന്ത് അപ്പോൾ ഒരാൾ ചെയ്യാം മറ്റയാളിന് പ്രേരിപ്പിക്കുക അതിന് സഹായ സഹകരണങ്ങളുടെ സ്ഥലത്ത് പ്രവർത്തിക്കുക വതആമനു അലൽ ബിരി വത്തഖ്വ ഫമിസ്ലു ഹാദ തആവുനുൽ ജമാഇ ലൈസ ഹുനാക മജാലുൽ ഇൻകാരിഹി ഇത്ലാഖൻ ലിഅന്ന ഇസ്ലാം ഖായിബുൻ അലാ ഹാദ തആവുൻ ഇതിനൊരിക്കലും നിഷേധിക്കേണ്ടതില്ല ഇങ്ങനെ പൊതുവായ പ്രവർത്തനം അത് ഇസ്ലാം നിഷേധിക്കുന്നില്ല ഇസ്ലാം നിലകൊള്ളുന്നത് അതിന്മേലാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് സംഘടനകളിൽ തഹസുബ് ഉണ്ട് മറ്റുണ്ട് കക്ഷിത്വമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം ഖുലാസത്തുൽ അംർ അത്തക്കത്തുലു വത്തജമ്മു ഫീ സബീലിൽ അമൽ ബിൽ ഇസ്ലാം അല്ലദീ കാന അലൈഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറുൻ വാജിബുൻ ലാ യഖ്തലിഫു ഫീഹി ഇസ്നാൻ അതുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുക അതിനുവേണ്ടി സംഘം ചേരുക അതിനുവേണ്ടി കൂട്ടായി പ്രവർത്തി കൂട്ടായ്മയുണ്ടാക്കുക എന്നത് അത് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന മാർഗത്തിൽ അതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി അംറുൻ വാജിബുൻ ലാ യഖ്തലിഫു ഫീ ഇസ്നാൻ ഉണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു രീതിയിലാണ് ദീനീ കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നത് അതിനുവേണ്ടി കൂട്ടായ്മ ഉണ്ടാക്കുക എന്നത് അംറുൻ വാജിബുൻ നിർബന്ധമായ കാര്യമാണ് ലാ യഖ്തലിഫു ഫീഹി ഇസ്നാൻ അങ്ങനെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മജല്ലത്തുൽ അസാലയുടെ 18ാം അദദ് മുഹറം ആയത്ത് 418 എന്നാണ് ഹുക്മുൽ അമലിൽ ജമാഇ എന്ന ഈ പുസ്തകത്തിൽ ജമിയത്ത് ശരീഅക്കാർ ഇതെടുത്തു ധരിച്ചിട്ടുള്ളത് ഇനി സുഹൃത്തുക്കളെ ഇവിടെ വളരെയേറെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട് ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും തിർമിദി ഇബ്നു മാജാ നസായി തുടങ്ങി പല ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് സംഘടന തിന്മയാണ് എന്ന് പറയുന്ന ആളുകൾ അവരെ പുസ്തകത്തിന്റെ എസെൻസ് തന്നെ യഥാർത്ഥത്തിൽ ഈ ഹദീസാണ് ഈ ഹദീസിൽ ഞാൻ അവരെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം ബാബു കൈഫൽ അംറു ഇദാലം തക്കും ജമാഅത്തൻ ജമാഅത്ത് ഇല്ലാതായാൽ കാര്യം എങ്ങനെയായിരിക്കണം എന്ന അധ്യായം ഇമാം ബുഖാരി തന്റെ സഹീഹിൽ 7084 ഹദീസായി ഉദ്ധരിക്കുന്നത് ഹുദൈഫ റളിയല്ലാഹു നിവേദനം ജനങ്ങൾ നന്മയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ടായിരുന്നത് ഞാൻ തിരുമേനിയോട് തിന്മയെക്കുറിച്ചാണ് ചോദിച്ചിരുന്നത് കാനൻ നാസ് യസ്അലൂന റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി വകുന്തു അസ്അലു അനി ശരി മഖാഫത അൻ യുദ്രികനി അങ്ങനെ ഞാൻ ചോദിക്കാനുള്ള കാരണം ആ തിന്മ എന്നെ ബാധിക്കുമോ എന്ന ഭയത്താലാണ് അങ്ങനെ അദ്ദേഹം പറയും ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയും ഞാൻ ഒരിക്കൽ നബിയോട് ചോദിച്ചു യാ റസൂലുള്ളാഹി ഇന്നാ കുന്നാ ഫീ ജാഹിലിയത്തിൻ വശരിൻ ഫജാഅനല്ലാഹു ബിഹാദൽ ഖൈർ ഞങ്ങൾ ജാഹിലിയത്തിലും തിന്മയിലുമായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇസ്ലാമാകുന്ന ഈ നന്മ അല്ലാഹു കൊണ്ടുവന്നു ഫഹൽ ബഅദാദൽ ഖൈറു മിൻ ശർ ഇതിനു ശേഷം പിന്നെയും തിന്മയുണ്ടാകുമോ കാലനം അതെ ഉണ്ടാകും ഖുൽതു ഫഹൽ ബഅദാലിക മിൻ ശർ മിൻ ഖൈർ ആ ശറിന് ശേഷം വീണ്ടും നന്മയുണ്ടാകുമോ കാലനം ഉണ്ടാകും പക്ഷെ ആ നന്മയിൽ വഫീഹി ദഖൻ അത് വെറും ശുദ്ധമായ നന്മയായിരിക്കില്ല അതിൽ കലർപ്പുണ്ടാകും ഖുൽതു വമാ ദഖനുഹു എന്തായിരിക്കും അതിലെ കലർപ്പ് കാല ഖൗമി യഹ്ദൂന ബിഗൈരി ഹദീ എന്റെ ശരി അല്ലാത്തത് കൊണ്ട് സന്മാർഗം തേടുന്ന ആളുകൾ അതുപോലെ തന്നെ താരിഫു മിൻഹു തുൻകിർ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നിനക്ക് അറിയുന്നതുണ്ടാകും നിനക്ക് പരിചയമില്ലാത്തതും അതിലുണ്ടായേക്കാം മറ്റൊരു രാജ്യത്ത് എന്റെ സന്മാർഗ ദർശനം കൊണ്ടല്ലാതെ വഴി കാണിക്കുന്നൊരു പറ്റം ആളുകൾ അവരിൽ നിന്നുണ്ടാകുന്ന നടപടികൾ നന്മയായി നീ അംഗീകരിക്കുന്നു തിന്മയായി നീ നിഷേധിക്കുന്നവയും ഉണ്ടാകും എന്നാണ് ഈ പുസ്തകത്തിൽ അതിന് പരിഭാഷ കൊടുത്തിട്ടുള്ളത് ഞാൻ ചോദിച്ചു ആ നന്മയ്ക്ക് ശേഷം തിന്മ വരുമോ അവിടുന്ന് പറഞ്ഞു അതെ നരക കവാടങ്ങളിലേക്ക് ആളെ വിളിക്കുന്നവർ കണ്ടോ അതിലേക്ക് ആർ അവർക്ക് ഉത്തരം ചെയ്തു അവൻ അവരതിലെറിയും ഞാൻ പറഞ്ഞു പ്രവാചകരെ ഞങ്ങൾക്ക് അവരെ കുറിച്ചൊന്ന് വർണ്ണിച്ചു തന്നാലും നരക കവാടങ്ങളിലേക്ക് വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും അപ്പോൾ അവിടുന്ന് പറഞ്ഞു അവർ നമ്മുടെ അതേ വർഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ അതേ ഭാഷ സംസാരിക്കുന്നവരുമാണ് ഞാൻ ചോദിച്ചു ആ ഘട്ടം എനിക്കെത്തിയാൽ ഞാൻ എന്തു ചെയ്യണമെന്നാണ് താങ്കൾ കൽപ്പിക്കുന്നത് അവിടുന്ന് പറഞ്ഞു നീ മുസ്ലിങ്ങളുടെ ഇമാമിന്റെയും ജമാഅത്തിന്റെയും കൂടെ നിൽക്കുക ഞാൻ ചോദിച്ചു അവർക്ക് ഇമാമും ജമാഅത്തും ഇല്ലെങ്കിലോ ഫൈലം യകുൻ ലഹും ജമാഅത്തും വലാ ഇമാം ഖാല ഫഅതസിൽ തിൽക്കൽ ഫിറക കുല്ലഹാ നീ അവിടുന്ന് പറഞ്ഞു അപ്പോൾ ആ കക്ഷികളെയെല്ലാം നീ വെടിയുക വലവ് അൻ തഅല്ല ബിഅസ്ലി ശജറത്തിൻ ഹത്താ യുദ്രികകൽ മൗത് വൃക്ഷമൂലത്തിൽ കടിച്ചു പിടിച്ചിട്ടെങ്കിലും ആ നിലയിലായിരിക്കും നിനക്ക് മരണം വരുന്നതുവരെ ഈ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സംഘടനകളെയും ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവായി ഈ പുസ്തകത്തിൽ എടുത്തു ധരിച്ചിട്ടുള്ളത് വാസ്തവത്തിൽ ഈ ആളുകൾ ഈ ആശയം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് അലി ഹസൻ അൽബി എന്ന് പറയുന്ന ഷെയ്ഖ് അൽബാനിയുടെ ഒരു ശിഷ്യനുണ്ട് അദ്ദേഹത്തിന് അദ്ദാവത്തു ഇലല്ലാ ബൈന തജമ്മുഇൽ ഹിസ്ബി വതആവുൻ ശർഇ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് അങ്ങനെ വായിച്ചു നോക്കിയാൽ തന്നെ റസൂലിന്റെയും ഹുദൈഫയുടെയും ഇടയിൽ നടന്നിട്ടുള്ള ഈ സംഭാഷണം അത് രാഷ്ട്രീയ രംഗത്തുള്ള
ഒരുമിച്ച് കൂടലിനെയും അവിടെയുള്ള ഭിന്നിപ്പിനെയും സംബന്ധിച്ചാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവസാന കാലഘട്ടത്തിൽ ഉസ്മാനി ഖിലാഫത്ത് ഇല്ലാതായ ശേഷം മുസ്ലിം ലോകത്ത് പുതുതായി ഉണ്ടായ സാഹചര്യങ്ങളുമായി വളരെയേറെ യോജിക്കുന്നുണ്ട് റസൂലുള്ളാഹിനോട് ഹുദൈഫ ചോദിച്ച ഈ ചോദ്യം. ഖിലാഫത്ത് ഇല്ലാതായി, ഖലീഫ ഇല്ലാതായി, അത്തരമൊരു ഘട്ടത്തിൽ എന്ത് വേണമെന്ന് ചോദിച്ച ഈ ചോദ്യം ഉസ്മാനി ഖിലാഫത്തിന് അവസാനമായപ്പോൾ മുസ്ലിം ലോകത്തുണ്ടായ ഖിലാഫത്ത് ഇല്ലാത്തവർ അരാജകത്വം ഉണ്ടായല്ലോ, ആ സന്ദർഭവുമായി വളരെ യോജിക്കുന്നുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. വൽ ജവാബ് യൂജിബുൽ ഇൽതിസാമ ബിതാഅത്തിൽ അമീർ. റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? അമീറിനനുസരിക്കുന്നതിൽ ഉറച്ചു നിൽക്കണം. വൽ ഇൻതിമാമ ഇലാ റായത്തിഹി, അദ്ദേഹത്തിന്റെ പതാക കീഴിൽ അണിചേരണം. ഫൈദാ വസല ഹാലു ഇലാ ഇൻതിഹായിൽ ഇമാറത്തി ബിലാ അമീരിൻ, കണ്ടോ, ഒരു അമീർ ഇല്ലാത്തവണ്ണം ഇമാറത്ത് അവസാനിക്കുന്ന അവസ്ഥയെത്തി. വൈജാബി കുല്ലി ദീറയും ബിറയി, ഓരോരുത്തരും അവനവന്റെ അഭിപ്രായം അനുസരിച്ച് ഓരോ അഭിപ്രായങ്ങളും ഓരോ പാർട്ടികൾ ഉണ്ടാകുന്ന കാലം വന്നു. ഫൽ വാജിബു അൽ ഇബ്തിആദു അൻ ജമീഇൽ ജമാഅത്തി വൽ ഫിറഖ്, നല്ലവണ്ണം ശ്രദ്ധിക്കണം, അറബി അറിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലതീ തതനാതഹു ലിൽ ഹുസൂലി അലൽ ഇമാറത്തി വസ്സുൽത്തതി വകുല്ലു ഹദ്ഫിയഹു വസ്സൽത വലിസ്ലഹഖീദതു വാലിഹ. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ എന്തു വേണം? അത്തരം സംഘങ്ങളിൽ നിന്ന്, വിഭാഗങ്ങളിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കാൻ, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവ, കുല്ലു ഹദഫിയ, അവരെ മുഴുവൻ ലക്ഷ്യവും അതാണ്, ഹുസ്സൽത്ത അധികാരമാണ്. അങ്ങനത്തെ സംഘങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. വ്യക്തമായ അഖീദയുടെ അടിസ്ഥാനത്തിൽ സംഘടിച്ചതല്ല, ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എത്തരം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിട്ടുനിൽക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിമായ നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിലോ അദ്ദേഹത്തിന്റെ കൂടെ പോകൽ നിർബന്ധമാണ്. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തങ്ങൾ വായിച്ചു നോക്കേണ്ട ഭാഗമാണ്. ഇവിടെ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ ഏതൊരു അടിത്തറയിൽ കെട്ടിപ്പടുക്കും, എത്ര മോശമായ അടിത്തറയിലാണ് കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമാകും. ഇതിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമാകും, കക്ഷികൾ ചേർന്ന് ഗ്രൂപ്പ് ഗ്രൂപ്പായി പോവുക എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഭാഷയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ വർഗീയ ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, അതുപോലെയുള്ള ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അത് മാത്രമല്ല, അഖീദയിലും അഹ്കാമിലും ഒക്കെ വളരെ വ്യത്യാസമുള്ള ആളുകൾ, അവരും എന്തു ചെയ്യും, ദീനിൻ്റെ പേരും പറഞ്ഞു ചിലപ്പോൾ ഇത്തരം പാർട്ടികളൊക്കെ ഉണ്ടാക്കും. അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കണം, അത്തരം രാഷ്ട്രീയ സ്വഭാവമുള്ള പാർട്ടികളിൽ നിന്ന് വിട്ടു നിൽക്കണം. മാത്രമല്ല, ഇത് വളരെ വ്യക്തം. ഫഹാദൽ ഹദീസ് യുഅതിന മൗഖിഫൻ സാബിതൻ എന്ന് പറയുന്ന ഷെയ്ഖ് അൽബാനിയുടെ ഒരു ഭാഗം മാത്രമാണ് അതാ. വഫിൽ ഹദീസ് അന്നഹു മതാലം യകുൽ ലിന്നാസി ഇമാമുൻ ഫഫ്തറക അന്നാസു ഹിസാബൻ ഫലാ യത്തബി അഹദൻ ഫിൽ ഫുർഖ എന്ന് പറഞ്ഞ ഇബ്നു ജരീർ തബരിയുടെ വാചകവും, അതുപോലെ ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുള്ള ഒരു വാചകവും മാത്രമാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ള ആളെ എടുത്തു കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും വായിച്ചാൽ വിഷയം വളരെ വ്യക്തമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളത് ഒന്നുകൂടി പഠിക്കാൻ തയ്യാറാകണമെന്ന് ഇതുമായി നടക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, അതിനദ്ദേഹം ഈ കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞല്ലോ, വൃക്ഷമൂലത്തിൽ കടിച്ചു പിടിച്ചുകൊണ്ടെങ്കിലും എല്ലാത്തിനും ഒഴിവാക്കണം. അതിനെ പറ്റി പറയാം. കണ്ടോ, വളരെ വ്യക്തമാണ്. എല്ലാ കക്ഷികളെയും ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഇത് ഫിത്തനയുടെ സന്ദർഭത്തുമായി മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, ഒരിക്കലും ഇത് അനിവാര്യമാക്കുന്നില്ല. മുസ്ലിം സമുദായം അതിൻ്റെ മേൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ബാധ്യത, അള്ളാഹു അവൻ്റെ ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടതും അവൻ്റെ റസൂലുകൾ അയച്ചിട്ടുള്ളതുമൊക്കെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതിനാണ്. വഅലമുഹു അത്തൗഹീദ്, മഅറൂഫിൽ ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത് തൗഹീദാണ്. വന്നയ്യാനിൽ മുൻകർ വാർദരു ശിർക്കുമില്ല, മുൻകറിൽ ഏറ്റവും മോശം അത് ശിർക്കുമാണ്. മുഅസ്സിസത്തുൽ ഖിയാമ ബിഹാ അലൽ ഇൽം വലബത്തു നഫ്സി ബിൽ മൗദൂയ മഹ്ഫൂഫത്തൻ ബിദിഫിക്കു വസബ്രി വൽ യഖീൻ എന്ന് പറഞ്ഞാൽ, ഇത് പറഞ്ഞിട്ട് ഒരിക്കലും സലഫി ദഅവത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കരുത്. അത് ഒരിക്കലും ഈ ഹദീസ് അനിവാര്യമാക്കുന്നില്ല.
എന്ന് വ്യക്തമായിട്ട് അലി ഹൽബി അദ്ദേഹത്തിന്റെ അദാബത്ത് ഇലല്ലാ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുന്നതിനെ സംബന്ധിച്ച്, രാഷ്ട്രീയ പാർട്ടികൾ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി സംഘടനകൾ ഉണ്ടാകും, അതിൽ ചേരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വിഷയത്തെ, അതിൽ ഷെയ്ഖ് അൽബാനിയുടെ വാക്കുണ്ട്, അത് തെറ്റിദ്ധരിപ്പിച്ചു. ഷെയ്ഖ് മിനാജറിന്റെ വാക്കുണ്ട്, അത് തെറ്റിദ്ധരിപ്പിച്ചു. ഷെയ്ഖ് ഹൽബിയുടെ വാക്ക് തന്നെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുശേഷമുള്ള പുസ്തകം വായിച്ചാൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, ഈ ഹദീത്ത് സലഫി പണ്ഡിതന്മാർ കണ്ടിട്ടില്ല നിങ്ങൾ വിചാരിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്നത് ഈ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയുടെ 8-ാമത്തെ വാള്യമാണ്, അത്തബഅത്ത് സാനി 1421 ഇറക്കിയത്. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഹലിൽ ഫിറഖുല്ലത്തി വറദ അൽഅംറു ബിഇത്തിസാലിഹ ഫി ഹദീസ് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇൽ ജമാഅത്തുൽ ഇസ്ലാമിയ്യ, ഹുദൈഫയുടെ ഹദീത്തിൽ സംഘങ്ങളെ വെടിയണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇസ്ലാമിക സംഘടനകളെയാണോ? കസലഫിയീൻ വൽ ഇഖ്വാൻ വതബ്ലീഗീൻ ഫമാ ഖൗലു സമാഹത്തിക്കും ഫീ ദാലിക.